സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. കൊട്ടിക്കലാശത്തോടെയായിരുന്നു ഒന്നര മാസത്തിലധികം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ സമാപനം. ഇനി നിശബ്ദ പ്രചാരണത്തിൻ്റെ മണിക്കൂറുകളാണ് മുന്നണികൾക്ക്. വെള്ളിയാഴ്ച കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകും. കടുത്ത ചൂടിലും ആവേശത്തിന് ഒട്ടും കുറവില്ലാതെയാണ് മുന്നണികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് സമാപനം കുറിച്ചത്. വാദ്യഘോഷങ്ങളും കൊടിതോരണങ്ങളും റോഡ്ഷോയുമായി സ്ഥാനാർത്ഥികളും പ്രവർത്തകരും നേതാക്കളും ഉച്ചയ്ക്ക് ശേഷം നഗരങ്ങളിലിറങ്ങി. മൈക്ക് അനൗൺസ്മെന്റുകൾ ഇടതടവില്ലാതെ നഗരം ചുറ്റി. പാലക്കാടായിരുന്നു പാലക്കാട് മണ്ഡലം സ്ഥാനാർത്ഥികളുടെ കൊട്ടിക്കലാശം. എന്നാൽ മറ്റ് നഗരകേന്ദ്രങ്ങളിലും പ്രവർത്തകർ ഒത്തുചേർന്ന പരസ്യപ്രചാരണത്തിന് കൊട്ടിക്കലാശം കുറിച്ചു. വീറും വാശിയും ഉറ്റുനിന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ നേർക്കാഴ്ച കൂടിയായി കൊട്ടിക്കലാശം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് എല്ലായിടത്തും പോലീസ് കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു. പരസ്യപ്രചാരണം അവസാനിച്ചെങ്കിലും ഇനിയുള്ള മണിക്കൂറുകളിൽ പ്രവർത്തകരും നേതാക്കളും നിശബ്ദ പ്രചരണത്തിൽ മുഴുകും. വേണ്ടപ്പെട്ടവരെ നേരിൽ കണ്ടും ഫോണിലൂടെയുമെല്ലാം വോട്ടഭ്യർത്ഥന തുടരും. അടിയൊഴുക്കുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ മുന്നിലുള്ള സമയം പരമാവധി പ്രയോജനപ്പെടുത്താൻ തന്നെയാകും മുന്നണികളുടെ ശ്രമം. വെള്ളിയാഴ്ച കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകും. ഒറ്റപ്പാലത്തും കൊട്ടിക്കലാശം ആവേശമായി. ഒറ്റപ്പാലം നഗരത്തിൽ പ്രധാന പാതയുടെ പടിഞ്ഞാറ് ഭാഗത്ത് NDAയും നടുവിൽ UDFഉം നിലയുറപ്പിച്ച് കൊട്ടിക്കലാശം നടത്തി. വാദ്യഘോഷങ്ങളുടെയും മുദ്രാവാക്യം വിളികളുടെയും അകമ്പടിയോടെയായിരുന്നു കൊട്ടിക്കലാശം. കനത്ത പോലീസ് സുരക്ഷയും ഒരുക്കിയിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.